നമസ്കാരം. തിരുവനന്തപുരം വിമാനത്താവളം വഴി സ്വർണം കടത്തിയ കേസിൽ രണ്ട് കസ്റ്റംസ് ഇൻസ്പെക്ടർമാർ DRI കസ്റ്റഡിയിൽ. കസ്റ്റംസ് എയർ ഇന്റലിജൻസ് യൂണിറ്റിലെ അനീഷ് മുഹമ്മദ്, നിതിൻ എന്നിവരാണ് പിടിയിലായത്. ഇരുവരുടെയും ഒത്താശയോടെ പലപ്പോഴായി കടത്തിയത് 80 കിലോ സ്വർണമാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. വിദേശത്തു നിന്ന് വരുന്ന സ്വർണം സുഗമമായി പുറത്തെത്തിക്കാനുള്ള സഹായമാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. ഈ മാസം 4-ാം തീയതി അബുദാബിയിൽ നിന്ന് 4.8 കിലോ സ്വർണം എത്തിയിരുന്നു. കസ്റ്റംസിന്റെ പരിശോധനയിൽ ഇവരെ പിടികൂടിയില്ല. എന്നാൽ പിന്നാലെ DRI നടത്തിയ പരിശോധനയിൽ ഇവർ പിടിയിലായി. ഇതിന് പിറ്റേ ദിവസം കടത്ത് സംഘത്തിലെ ആളുകൾ വിമാനമാർഗം അബുദാബിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തി കസ്റ്റംസ് ഓഫീസിന് മുന്നിൽ ബഹളം വച്ചു. കസ്റ്റംസ് നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് കോടികൾ വിലമതിക്കുന്ന സ്വർണം കയറ്റിവിടുന്നതെന്നും, എന്നാൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തന്നെ പിടികൂടിയെന്ന തെറ്റിദ്ധാരണയുടെ പുറത്താണ് കടത്തു സംഘം അവിടെയെത്തി ബഹളം വച്ചത്. ഇതിനു പുറമെ നിലവിൽ കസ്റ്റഡിയിൽ ആയിട്ടുള്ള രണ്ട് ഉദ്യോഗസ്ഥർ സ്വർണക്കടത്ത് സംഘാംഗങ്ങളുമായി നടത്തിയ ഫോൺ സംഭാഷണവും പുറത്തുവിട്ടു. ഇതോടെയാണ് സ്വർണക്കടത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ പങ്ക് DRI മനസ്സിലാവുന്നത്. തുടർന്ന് നടന്ന പരിശോധനയിലാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ 80 കിലോയോളം സ്വർണം കണ്ണൂരിലെ സ്വർണക്കടത്ത് സംഘം കടത്തിയിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചത്. ഇന്നലെ DRI സംഘം കസ്റ്റഡിയിലെടുത്ത് ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ്. ന്യൂസ് ബ്യൂറോ, മലയാളി ന്യൂസ് ലൈവ്. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ MalayaliNewsLive.com സബ്സ്ക്രൈബ് ചെയ്യുക.